ഹായ്, നാലേമുക്കാൽ സെൻറ്റ് പ്ലോട്ടിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാനാണിത്. 1250 സ്ക്വയർ ഫീറ്റാണ് ഈ പ്ലാനിൻ്റെ ഏരിയ വരുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി പ്ലാനും അതിൻ്റെ ഡിസൈനും ഒന്ന് കണ്ടിട്ട് വരാം. ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത്. ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ റൂമിന് 114 സ്ക്വയർ ഫീറ്റും ഏരിയ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 120x150 സെൻറ്റിമീറ്റർ എന്നതാണ് സിറ്റ് ഔട്ടിൻ്റെ അളവ്. അടുത്തതായി ലിവിംഗ് ഏരിയയാണ്. 300x360 സെൻറ്റിമീറ്റർ എന്നതാണ് ലിവിംഗ് ഏരിയയുടെ സൈസ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. 570x280 സെൻറ്റിമീറ്റർ എന്നതാണ് ഡൈനിങ് ഏരിയയുടെ അളവ് വരുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 300x350 സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഈ ഭാഗത്തായി ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇവിടെയാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ റൂം കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 300x360 സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പ്ലാനിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. 300x360 സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെയും അളവ് വരുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചണോട് ചേർന്നൊരു വർക്ക് ഏരിയയും കാണാവുന്നതാണ്. ആയിരത്തി 300 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 24 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും.